എല്ലാവർക്കും കുടക്കച്ചിറ യോസേ പിതാവിൻ്റെ വിവാഹ പള്ളിയിലേക്കും ചരിത്രപ്രസിദ്ധമായ സെൻ്റ് തോമസ് മൗണ്ടിലേക്കും സ്വാഗതം. ചരിത്രം കൊണ്ടും വിശുദ്ധി കൊണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് കുടക്കച്ചിറ സെൻ്റ് ജോസഫ് വിവാഹ പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള സെൻ്റ് തോമസ് മൗണ്ട് തീർത്ഥാടന സ്ഥലവും. സെൻ്റ് തോമസ് മൗണ്ടിൻ്റെ ഉന്നതിയിൽ തിളങ്ങി നിൽക്കുന്ന കുരിശ് അതിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്നുണ്ട്. 1964 ബോംബെയിൽ നടന്ന യൂക്രിസ്റ്റ് കോൺഗ്രസിൻ്റെ മെമ്മോറിയലായിട്ടാണ് ഗോൾഡൻ നിറത്തിൽ ശോഭിക്കുന്ന കുരിശ് നിലകൊള്ളുക. വലിയ നോമ്പിനോടനുബന്ധിച്ച് സെൻ്റ് തോമസ് മൗണ്ട് നവീകരിച്ച് അവിടെ കുരിശിൻ്റെ വഴി ആരംഭിക്കുകയാണ്. വലിയ നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 4:15 താഴെയുള്ള അന്തോണീസിൻ്റെ കപ്പേളയിൽ നിന്നും കുരിശിൻ്റെ വഴി ആരംഭിച്ച് മലമുകളിൽ ചെന്ന് അവിടെ 5:30 വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും പ്രാർത്ഥന ശുശ്രൂഷയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ പ്രകൃതി രമണീയമായ ഈ മലമുകളിലേക്ക് ഒത്തിരിയേറെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നതിനും അതോടൊപ്പം തന്നെ സായാഹ്ന വേളയിൽ പ്രകൃതി ആസ്വദിക്കുന്നതിനുമായിട്ട് എത്തുന്നുണ്ട്. വൈകുന്നേരം 6 സമയം സൂര്യാസ്തമയം വളരെ മനോഹരമായി കാണുവാനും പ്രകൃതി ആസ്വദിക്കുവാനും ഒക്കെ കഴിയുന്നു. ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒക്കെ ഇത് ആസ്വദിക്കുന്നുണ്ട്. പള്ളിയുടെ താഴെ നിന്നും കുരിശിൻ്റെ വഴിയായിട്ടും അല്ലെങ്കിൽ മലയുടെ മുകളിലേക്ക് വലവൂരിൽ നിന്നും വാഹനത്തിലും എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. മലമുകളിലുള്ള പള്ളിയുടെ സ്വന്തം ഈ സ്ഥലത്ത് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സന്ദർശകർക്ക് തീർത്ഥാടകർക്ക് ചെയ്തു തരുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഏറ്റവും സുന്ദരമായ ഒരു ആത്മീയ സ്ഥലമായിട്ട് ഇത് മാറും എന്ന സംശയമൊന്നുമില്ല. ഇപ്പോൾ തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.